ഗുരുവായൂർ ഏകാദശിക്ക് ക്ഷേത്രത്തിൽ വൻ ഭക്തജന തിരക്കായിരുന്നു. പ്രമുഖർ അടക്കം തിരക്കിനിടയിലും ക്ഷേത്ര ദർശനത്തിനായി ഗുരുവായൂരിൽ എത്തിയിരുന്നു. ഏകാദശിയോടനുബന്ധിച്ച് നടത്താറുള്ള ചുറ്റുവിളക്കുകൾ ഒരു മാസം നീണ്ടു നിൽക്കുന്നതായിരുന്നു. പറമ്പോട്ട് അമ്മിണിയമ്മയുടെ പേരിലുള്ള ചുറ്റുവിളക്കായിരുന്നു ആദ്യം. പിന്നാലെ പോലീസ്, പോസ്റ്റൽ, ബാങ്ക് ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെ ചുറ്റുവിളക്ക് വഴിപാടുകളും നടന്നു. മണ്ഡലകാല മാസമായതിനാലും വൻ ഭക്തജന തിരക്കായിരുന്നു ഏകാദശി ദിനത്തിലും അനുഭവപ്പെട്ടത്. ഈ ദിവസങ്ങളിലെ വരുമാന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ്. കഴിഞ്ഞ രണ്ട് ദിവസം കൊണ്ട് ഏകദേശം 3 കോടിയോളം രൂപയാണ് ക്ഷേത്രത്തിൽ വരുമാനമായി ലഭിച്ചത്. ക്യൂ നിൽക്കാതെ ദർശനം നടത്താനുള്ള നെയ്വിളക്ക് വഴിപാടിൽ നിന്നാണ് കഴിഞ്ഞ രണ്ട് ദിവസത്തിനിടെ ഏറ്റവും കൂടുതൽ ലഭിച്ചത്. രണ്ട് ദിവസങ്ങളിലായി 5846 പേരാണ് നെയ്വിളക്ക് ദർശനം നടത്തിയത്. ഇതുവഴി 57.88 ലക്ഷം രൂപയാണ് ക്ഷേത്രത്തിന് ലഭിച്ചത്. ഇതിനു പുറമെ ഭണ്ഡാര വരവായും വരുമാനം ലഭിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം കൊണ്ട് 2.95 കോടി രൂപയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിന് വരുമാനമായി ലഭിച്ചത്. ഇതോടൊപ്പം ഇത്തവണ വഴിപാടിലേക്കായി ശതകോടീശ്വരൻ മുകേഷ് അംബാനിയുടെ വകയും സഹായമുണ്ടായിരുന്നു. അന്നദാന ഫണ്ടിലേക്ക് ഇതിൽ 1.50 കോടി രൂപയാണ് മുകേഷ് അംബാനി നൽകിയത്. ഇത് അടക്കമാണ് 2.95 കോടി രൂപ ക്ഷേത്രത്തിന് ലഭിച്ചത്. ഇതിനു മുമ്പും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് മുകേഷ് അംബാനി വഴിപാട് തുകയായി കോടികൾ നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിൽ മുകേഷ് അംബാനി കുടുംബത്തോടൊപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിലെത്തി തൊഴുതിരുന്നു. അന്നും 1.51 കോടി രൂപയുടെ ചെക്ക് അന്നദാന ഫണ്ടിലേക്ക് മുകേഷ് അംബാനി സമർപ്പിച്ചിരുന്നു. ഇളയ മകൻ ആനന്ദിന്റെ പ്രതിശ്രുത വധു രാധിക മർച്ചന്റ്, റിലയൻസ് ഡയറക്ടർ മനോജ് മോദി എന്നിവർക്കൊപ്പമാണ് അന്ന് മുകേഷ് അംബാനി ക്ഷേത്രത്തിലെത്തിയത്. ഗുരുവായൂരപ്പന്റെ ഭക്തനായ മുകേഷ് അംബാനി നേരത്തെ 2018 മക്കളായ ഇഷയുടെയും ആകാശിന്റെയും വിവാഹ ക്ഷണക്കത്തുകൾ കണ്ണന് സമർപ്പിക്കാനായി നേരിട്ട് എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ടീം മലയാളം.